ഹായ് നമസ്കാരം നമ്മുടെ ശബരിമല തീർത്ഥാടന കാലം വരുന്നു ഇതാ കെഎസ്ആർടിസി ചാർജും കൂട്ടിയിരിക്കുന്നു അത് എല്ലാ കാലത്തും നടക്കുന്നതാണ് ഇത് വലിയൊരു വ്യത്യാസമല്ലോ അത് വലിയൊരു വാർത്തയല്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഇത് ചാനലിൽ വന്നിരുന്നു പറയുന്നത് എന്ന് ചിലപ്പോൾ കെഎസ്ആർടിസി ആൾക്കാരും മറ്റുള്ള ആൾക്കാരും ചോദിച്ചേക്കാം പക്ഷേ ഇപ്പോ ഇതാ നമ്മുടെ 35% ചാർജ് കൂട്ടിയിരിക്കുന്നു എന്നാണ് വിവരം വരുന്നത് പിന്നെ കെഎസ്ആർടിസി പമ്പയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും സ്പെഷ്യൽ സർവീസുകളാക്കിയിട്ടുണ്ട് അതിനകത്ത് ആര് യാത്ര ചെയ്താലും 35% അയ്യപ്പന്മാരോ മറ്റാര് യാത്ര ചെയ്താലും 35% അധികം ചാർജ് കൊടുത്ത് വേണം യാത്ര ചെയ്യാൻ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത് എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ കെഎസ്ആർടിസി അധികൃതരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഇത് ഇങ്ങനെയാണോ 35% കൂട്ടിയതാണോ കഴിഞ്ഞ പ്രാവശ്യം 30% അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എങ്ങനെയാണ് 35% പറഞ്ഞപ്പോൾ അവർ പറയുന്നു അല്ല 35% 30% 30% കൂട്ടുന്നതാണ് അത് എല്ലാ വർഷവും ഉള്ളതാണ് അത്തരത്തിൽ കൂട്ടിയതുള്ളൂ അല്ലാതെ ഈ പ്രാവശ്യം അങ്ങനെ അമിതമായിട്ടൊന്നും കൂട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ പറയുന്നത് ഈ 31/3/2022 ഫെയർ വാല്യൂ ഫെയർ റിവിഷൻ കെഎസ്ആർടിസിയുടെ ഓർഡർ പരിശോധിച്ചാൽ വ്യക്തമാകും അങ്ങനെ 30% കൂട്ടിയിട്ടില്ല എന്നാണ് കെഎസ്ആർടിസി അധികൃതർ പറയുന്നത് പക്ഷേ ഭക്തരുടെ ഭാരഭാഗം എന്ന് പറയുന്നത് അമിതമായിട്ട് ഇങ്ങനെ കൂട്ടുന്നു കെഎസ്ആർടിസി ഈ ഭക്തരെ പിഴിയുകയാണ് എന്ന അഭിപ്രായമാണ് വന്നത് എന്തോ ആയിക്കോട്ടെ പക്ഷെ അപ്പോഴും ഞങ്ങൾ ചോദിച്ചു ഈ പിന്നെ ശബരിമലയിൽ മാത്രമാണോ ഇത്തരത്തിലുള്ള ഫെയർ വാല്യൂ കൂട്ടുന്നത് അതോ മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ ഉത്സവങ്ങളും അതുപോലെ തീർത്ഥാടനങ്ങൾ നടക്കാറുണ്ടല്ലോ മറ്റ് പല സ്ഥാപനങ്ങളിലും പല ദേവാലയങ്ങളിലും പല ആരാധനാലയങ്ങളിലും അവിടെ എല്ലാം ഇങ്ങനെ കൂട്ടുന്നുണ്ടോ എന്ന് ഉള്ളതോ ഇപ്പൊ നമ്മുടെ ഈ ഓർഡർ പരിശോധിച്ചപ്പോൾ അവിടേക്കും ഇതുപോലെ തന്നെ ആ ഓർഡർ പറയുന്നതനുസരിച്ചിട്ട് പിന്നെ ഏകദേശം 28 അതിൽ കൂടുതലോ ഉണ്ട് എന്റെ കണക്കിപ്പോ ഞാൻ മറന്നുപോയി അധികം ഫെസ്റ്റിവലുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കെഎസ്ആർടിസി ആ ലിസ്റ്റ് പ്രകാരമാണ് ഈ സ്പെഷ്യൽ ചാർജ് ഈടാക്കുന്നത് അതുകൊണ്ട് ശബരിമല മാത്രമല്ല എന്ന് ഞങ്ങൾക്കും വ്യക്തമാകുന്നുണ്ട് കെഎസ്ആർടിസിക്കാർ പറഞ്ഞതും ഞങ്ങൾ ഈ പിന്നെ കെഎസ്ആർടിസി ഓർഡർ പരിശോധിച്ചപ്പോൾ അതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുക പണ്ട് ശബരിമല യാത്ര നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പമ്പ വരെ പോകാൻ കഴിയുമായിരുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു അന്ന് ചാലക്കയം വരെയാണ് കെഎസ്ആർടിസി ബസ് ഉണ്ടായിരുന്നത് പണ്ട് കാലത്ത് ചാലക്കയത്താണ് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് പിന്നീട് പമ്പയിലേക്ക് ബസ് സ്റ്റാൻഡ് മാറുകയും ചെയ്തു നമ്മളെ പമ്പയിൽ കൊണ്ടിറക്കിയിട്ട് ബസ് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ കാലം അത് കഴിയുമ്പോൾ എല്ലാവരെയും ചാലക്കയത്തിന് മുമ്പ് തന്നെ സ്വകാര്യ വാഹനത്തിൽ വന്നാലും ശരി അത് നമ്മുടെ ബൈക്കിൽ പോയാലും ശരി കാറിൽ പോയാലും ശരി നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയാലും ചാലക്കയത്തിന് അപ്പുറത്തേക്ക് നിലയ്ക്കലിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ചാലക്കയല്ല നിലയ്ക്കലിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ നിന്ന് കെഎസ്ആർടിസി ബസ് തന്നെ കയറിപ്പോയിക്കോളണം എന്നതാണ് ഇപ്പോഴത്തെ തെട്ടൂരം അത് ന്യായമാണോ എന്നത് പരിശോധിക്കേണ്ടതാണ് ഗവൺമെന്റ് കാരണം കുത്തക കെഎസ്ആർടിസിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കെഎസ്ആർടിസി നന്നാവണം ഈ കാലഘട്ടത്തിൽ കെഎസ്ആർടിസിക്ക് ഈ പണമില്ലാതെ നടക്കുമ്പോൾ കെഎസ്ആർടിസിക്ക് പൈസ കിട്ടിക്കോട്ടെ പക്ഷേ ഈ കുത്തക എന്ന് പറയുന്നത് ഒരു ന്യായമാണോ ശരിയാണോ എന്നത് ഈ തീർത്ഥാടന കാലത്ത് പരിശോധിക്കേണ്ടതാണ് കാരണം ഈ നിലയ്ക്കലിൽ നിന്നും കെഎസ്ആർടിസിയിൽ മാത്രമേ നമുക്ക് പമ്പയിൽ പോകാനൊക്കൂ പമ്പയിൽ നിന്നും കെഎസ്ആർടിസിയിൽ മാത്രമേ നിലയ്ക്കലേക്ക് വരാനൊക്കൂ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ ഒന്നും തന്നെ അതിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാൽ മന്ത്രിമാർക്കും VIPമാർക്കും അവരവരുടെ വാഹനങ്ങളിൽ പമ്പയ്ക്ക് അപ്പുറത്ത് പാലം കടന്ന് അങ്ങ് ഗണപതി കോവിൽ വരെ പോകാനും കഴിയും ഇതെന്ത് ന്യായം ഇതാണോ ശബരിമലയിലെ ഒരു തുല്യത എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണോ തുല്യത നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഇന്ന് നിങ്ങൾ വലിയ സമരം നടത്തിയത് അത് ആലോചിക്കേണ്ടത് തുല്യതയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതും കൂടി മനസ്സിലാക്കണം സാധാരണ പിന്നെ ദിവസങ്ങളുള്ളടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ബസ് പിടിച്ചൊക്കെ വരുന്ന അവരെ അവിടെ ഇറക്കി വിട്ടിട്ട് ഈ ബസ്സുകൾ അവിടെയെല്ലാം എവിടെയെങ്കിലും കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അതിന്റെ പാർക്കിംഗ് ഫീസും വാങ്ങിച്ചിട്ട് ഈ കെഎസ്ആർടിസി കയറിപ്പോയിക്കോണം എന്ന് തിട്ടൂരം ഇത് ന്യായമാണോ ഇത് കുത്തക അവകാശം കെഎസ്ആർടിസി കൊടുക്കുന്ന ന്യായമാണോ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ പിന്നെ വലിയ വലിയ VIPകൾക്ക് പിന്നെ സ്റ്റേറ്റിന്റെ ബോർഡ് വെച്ചോ ഏതെങ്കിലും മറ്റേതെങ്കിലും സ്ഥാപനത്തിന്റെ ബോർഡ് വെച്ചോ ഈ വാഹനത്തിൽ നിങ്ങൾക്ക് പാലം കടന്നു പോകാൻ കഴിയുന്നത് ന്യായമാണോ ഇതിനെയാണോ തുല്യത എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗവൺമെന്റും നമ്മുടെ ദേവസ്വം ബോർഡും അതിന്റെ മന്ത്രിയും ഉത്തരം പറയേണ്ടത് തന്നെയാണ്.